വിവേകാനന്ദ സ്വാമി അമേരിക്കയിൽ പോയപ്പോൾ നടന്നത് എന്ന് പറയപ്പെടുന്ന ഒരു സംഭവമാണിത്. ഞാൻ എല്ലാ ഗ്രന്ഥങ്ങളും കണ്ടിട്ടില്ല. എന്തെങ്കിലും ആവട്ടെ, ചില കാര്യങ്ങൾ നമ്മൾക്ക് അതിൻ്റെ നടന്ന കാര്യങ്ങൾ നോക്കാം, അതിലെന്ത് ആണൊരു മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. ഈ സംഭവം ഇതാണ്, ഇത് രണ്ടാമത്തെ പ്രാവശ്യം അദ്ദേഹം അമേരിക്കയിൽ പോകുമ്പോഴാണെന്നാണ് കേട്ടിട്ടുള്ളത്. അദ്ദേഹം കപ്പലിലാണ് യാത്ര, പുറംകടലിൽ കപ്പൽ പ്രവേശിച്ചു. ഇദ്ദേഹം കപ്പലിൻ്റെ ഡെക്കിൽ ചെന്നു, മുകളിൽ ചെല്ലുമ്പോൾ കാണാം നല്ല കാറ്റുണ്ട്, സന്ധ്യ മയങ്ങി വരുന്നു, അവിടെ ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരനെ പോലെ കാലുമേ കാലും കയറ്റി വെച്ച് കസേരയിൽ കാറ്റും കൊണ്ട് മൂപ്പർ എങ്ങനെ എന്തോ പുസ്തകം വായിച്ച് കിടക്കുകയാണ്. ഈ മഹാത്മാക്കൾക്കൊരു പ്രത്യേകതയുണ്ട്, അവർക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണ്. എന്താ കുട്ടികളെ ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾ നിങ്ങളെപ്പോലുള്ള കുട്ടികളൊക്കെ നിഷ്കളങ്കരാണ്, നല്ലത് കണ്ടാൽ അതിലൂടെ മിടുക്കന്മാരാവും. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ നേരെ വഴിവിട്ട നല്ല ധൈര്യവും ആൺകുട്ടികളെയും പെൺകുട്ടികളും നല്ല ധീരന്മാരും ധീരകളുമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ സ്വാമിജി നേരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നു. ഇന്ത്യക്കാരനാണ് കുട്ടി, ചോദിച്ചു നീ എങ്ങടാ പോകുന്നത് എന്ന് ചോദിച്ചു. ഇംഗ്ലീഷാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു, കുട്ടി പറഞ്ഞു, ടു അമേരിക്ക. അമേരിക്കയിലേക്കാണ് സ്വാമിജി, അങ്ങോട്ടാണല്ലോ കപ്പൽ, അങ്ങോട്ടാണ്. എന്നാൽ ഇദ്ദേഹം പറഞ്ഞു ടു അമേരിക്ക. ചോദിച്ചു ദെൻ, എന്നിട്ടോ? അതുകൊണ്ട് ഞാൻ പഠിക്കാൻ പോവുകയാണ്. പിന്നെ വേണ്ട സമയം കൗതുകത്തോടെ ഒരൊറ്റ വാക്ക് പിന്നീട് ചോദിച്ചുള്ള ആ സംഭാഷണം മുഴുവനും, ദെൻ ഞാൻ പഠിച്ച് മിടുക്കനാവും, ദെൻ ഞാൻ വലിയൊരു ജോലി മേടിക്കും, ദെൻ ഞാൻ വലിയൊരു ശമ്പളക്കാരനാവും, ദെൻ ഞാൻ ധാരാളം ധനം സമ്പാദിക്കും, ദെൻ ഞാൻ കാറ് വാങ്ങും, ദെൻ അപ്പോൾ ഇദ്ദേഹത്തിന് പതുക്കെ ദേഷ്യം വന്നു തുടങ്ങി. ഞാൻ അവിടെ ഒരു വീട് വാങ്ങും, ദെൻ പറഞ്ഞു ഞാൻ അവിടെ ഒരു അമേരിക്കക്കാരി വിവാഹം കഴിക്കും, ദെൻ ഞങ്ങളൊരു വീട് വാ പിന്നെയും വാങ്ങും, ദെൻ എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചാവും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ ഈ അപ്പൂപ്പിനൊരു പരിചയമുണ്ടേ, സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ചില കുട്ടികളോട് ചോദിക്കും, ഇങ്ങനെ ക്ലാസ് എടുക്കാൻ ചെല്ലും. അപ്പോൾ ചോദിക്കും, എന്തിനാ പഠിക്കണത്? അറിവ് കിട്ടാൻ. എന്തിനാ അറിവ് കിട്ടുന്നത്? മാർക്ക് കിട്ടാൻ. മാർക്ക് കിട്ടുന്ന എന്തിനാണ്? ജയിക്കാൻ. എന്തിനാ ജയിക്കണത്? നല്ല ജോലി കിട്ടാൻ. എന്തിനാ നല്ല ജോലി കിട്ടണത്? ഒത്തിരി പൈസ ഉണ്ടാക്കാൻ. എന്തിനാ ഒത്തിരി പൈസ കിട്ടണത്? നന്നായിട്ട് ജീവിക്കാൻ. എന്തിനാ ജീവിക്കണത്? 90% കുട്ടികളും പകുതി ചിരിച്ചുകൊണ്ട് വരും, മരിക്കാൻ. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചാവും. അപ്പോൾ സ്വാമിജി ചിരിച്ചുകൊണ്ട് ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ചാവാൻ വേണ്ടി താൻ എന്തിനാടോ ഇത്ര കഷ്ടപ്പെടണേ? ഇപ്പം തന്നെ കപ്പലിൽ നിന്ന് താഴത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടിയാൽ മതി, താഴെ ദിമിങ്കലുണ്ട്, സ്രാവുണ്ട്, കടല ഒരുക്കനെ കട കടകടയിൽ രണ്ട് കടിത്തു കീറുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ ആലോചിക്കണം, നമ്മളൊരാൾ ചോദിച്ച് അവസാനം എന്തിനാണ് ജീവിക്കണത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്ത് നമ്മുടെ ഋഷീശ്വരന്മാർ, അന്ന് വിവേകാനന്ദ സ്വാമി പോലുള്ളവർ ആ ഋഷീശ്വരന്മാരുടെ വാക്കുകൾ വീണ്ടും എടുത്തിട്ട് പറഞ്ഞു, എന്തിനാണ് ജീവിക്കണത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കാതിരിക്കാൻ. അതാണ് അതിൻ്റെ ഉത്തരം. അതെ, മരിക്കാതിരിക്കാൻ ലോകത്തെ പഠിപ്പിച്ച ഒരേ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. നല്ല പരിപാടി അല്ലേ? എങ്ങനെയാണ് അപ്പോൾ മരിക്കാതിരിക്കണേ? അത് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ദിനപത്രത്തിൻ്റെ, വീട്ടിലതിൽ രണ്ട് പത്രം ഉണ്ടാവുമല്ലോ, ഈ രണ്ട് പത്രത്തിൻ്റെ 16-ാമത്തെ പേജ് എടുക്കുക. മിക്കവാറും 16-ാമത്തെ പേജിലാണ് എന്തുണ്ടെന്നറിയോ? നിര്യാതരായി, അല്ലെങ്കിൽ ചരമം. ഇനി മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ മതി കേട്ടോ, ഇന്നൊരു വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എല്ലാ പത്രത്തിൻ്റെയും 16-ാമത്തെ പേജ് കീറി എടുക്കുകയെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങളുടെ മുറിയിൽ അത് മുഴുവൻ ഒട്ടിച്ചു വെക്കണം. മുകളിലും ഭിത്തിയിലും വശത്തും കിടന്ന തട്ടുമ്പുറത്തും അല്ലെങ്കിൽ റൂഫിലും കാണത്ത കൂത്തിലെല്ലാം ഒട്ടിച്ചു വെക്കണം. എന്നിട്ട് രാത്രി ഒറ്റയ്ക്ക് അതിൽ കിടക്കണം. കിടക്കുമോ? ചിലരും കിടക്കുന്ന കിടന്നിട്ട് കണ്ണു തുറന്ന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പം അപ്പൂപ്പനും അമ്മൂമ്മയും കണ്ണുകുഴിഞ്ഞതും കാത് നീണ്ടതും ഒക്കെ കിടന്ന് നമ്മൾ പിന്നെ നമ്മൾ ഒരൊറ്റ കിടപ്പ് കിടക്കും. പിന്നെ അച്ഛനും എൻ്റെ അവരെ ആശുപത്രി കൊണ്ടുപോകും, അല്ലെങ്കിൽ കിടക്കാനേയും. ശരിയല്ലേ? എന്താ പറ്റിയത്? പേടി. എന്താ പേടി? ഈ മരിച്ചുപോയ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരൊക്കെ പെരുമെന്നുള്ള പേടി. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. ഈ പടം മുഴുവൻ അങ്ങോട്ട് മാറ്റുക. വിവേകാനന്ദ സ്വാമി, നാരായണ ഗുരുദേവൻ, ശ്രീരാമചന്ദ്ര ഭഗവാൻ, ശ്രീരാമകൃഷ്ണദേവൻ, അച്ചാട്ടമ്പി സ്വാമി, ശ്രീകൃഷ്ണ ഭഗവാൻ,
അല്ലെങ്കിൽ ഓട്ടൂർ ഉണ്ണിയമ്പൂരിപ്പാട്, സത്യസായി ബാബ, ഷിർഡി സായി ബാബ, ഇങ്ങനെ നമുക്കറിയാവുന്ന മഹാത്മാക്കളുടെ പടം മുഴുവൻ അവിടെ ഒട്ടിച്ചു വയ്ക്കുക. അങ്ങോട്ട് നോക്കിയാലും കാണും, ഇങ്ങോട്ട് നോക്കിയാലും കാണും, മുകളിൽ നോക്കിയാലും ഇവരെ മാത്രം കാണുക. എന്നിട്ട് കിടന്നാലോ നല്ല സുഖമായിട്ട് കൂർക്കം വലിച്ചുറക്കും. അതല്ലേ പേടി ഉണ്ടാവോ? ഒരു പേടിയില്ല. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, രണ്ടു പേരും മരിച്ചു പോയവരല്ലേ. ഇപ്പം നമ്മൾ ഒരു ഇവർ സമാധിയായി ഇപ്പോൾ നമ്മൾ വാക്ക് പറയണമെന്നുള്ളു. ഇപ്പോൾ നായ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചത്തുപോയി എന്ന് പറയും, മനുഷ്യർ മരിച്ചാൽ മരിച്ചു പോയി എന്ന് പറയും, ഇച്ചിരി മുതിർന്നവർ മരിച്ചാൽ അന്തരിച്ചു എന്ന് പറയും, സന്യാസിമാരാണ് സമാധിയായി എന്ന് പറയും, ഈ അവതാരപുരുഷനാണ് ഈ ശരീരം ദഹിച്ചു എന്ന് പറയും. ഫലത്തിലെന്താ മരിച്ചു പോയി എന്നാണല്ലോ അതിനും കൊണ്ട് ഉദ്ദേശിക്കണത്. അപ്പം എന്തിയേ, ഒരു വിഭാഗം ആൾക്കാരുടെ പടം കണ്ടപ്പോൾ പേടിയായി, ഈ പറയുന്ന മഹാത്മാക്കളുടെ പറഞ്ഞപ്പോൾ ധൈര്യമായി. എന്താപ്പോൾ അങ്ങനെ, ശ്രീകൃഷ്ണ ശരീരം കളഞ്ഞിട്ട് 5200 വർഷമായി എന്ന് ആലോചിച്ചോളാം. അപ്പം എന്താ, ചിലവർ മരിച്ചിട്ടും മരിക്കാതെ നമ്മുടെ കൂടെ നിൽക്കുക, ചിലവർ മരി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച പോലെയാണ്. അപ്പം ഈ വിദ്യ മരിച്ചിട്ടും മരിക്കാതെ ഇരിക്കുന്ന ആ മഹാവിദ്യ നമ്മുടെ ഉപനിഷത്തിലുണ്ട്, നമ്മുടെ ഭാഗവതത്തിലുണ്ട്, നമ്മുടെ രാമായണത്തിലുണ്ട്. അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും പറഞ്ഞുതരാം. ആദ്യം ഇത് വായിക്കുക, 2-3 ആവർത്തി വായിച്ചാൽ മനസ്സിലാവോ? 3 ആവർത്തി ആദ്യം വായിക്കൂ. 3 ആവർത്തി വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കപ്പം അതിൻ്റെ അകത്ത് മരിക്കാതിരിക്കാനുള്ള വിദ്യ അതിൻ്റെ അകത്തുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ 3 പ്രാവശ്യം വായിക്കണം കേട്ടോ. അപ്പോൾ ഒരു കുട്ടി ചോദിച്ചു എന്നോട്, ഈ വായിച്ചത് മനസ്സിലാവും എന്നുള്ള ഇപ്പോൾ എന്താ അപ്പൂപ്പ ഉറപ്പെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുമോ? വിശപ്പ് മാറും. എന്താ ഉറപ്പെന്ന് വെച്ചാൽ എന്താ പറയണേ? കഴിച്ചു നോക്കണമെന്നാണ് പറയണേ അല്ലേ. താൻ കഴിച്ചു നോക്ക്, അപ്പം അറിയാം വിശപ്പ് മാറുന്ന വരും. ഇത് അതുപോലെ തന്നെയാണ്, വായിച്ചു നോക്കൂ, നിരന്തരം വായിച്ചു നോക്കൂ, 3 ആവർത്തി വായിച്ചു നോക്കൂ. ആ വായിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ചോദിക്കൂ, അപ്പം മനസ്സാവില്ലോ എന്ന് പറഞ്ഞുതരാം. അപ്പം ആ മഹാവിദ്യ, ഇതിൻ്റെ പേരാണ് മഹാവിദ്യ, ആത്മവിദ്യ, മഹാവിദ്യ എന്ന് ലളിതാസ്വാമം പറയും. ഈ വിദ്യ കിട്ടിക്കഴിഞ്ഞാൽ സകല വിദ്യകളും കിട്ടിയ പോലെയാണ്, പരമസന്തോഷമായിരിക്കും. അപ്പം അതുകൊണ്ട് മരിക്കാതിരിക്കാനുള്ള വിദ്യയാണ് നമ്മൾ ആത്യന്തികമായി പഠിക്കേണ്ട മഹാവിദ്യ.